ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ രാജാക്കാടിനടുത്തുള്ള പൊന്മുടി ഡാമിൻ്റെ തീരത്താണ്. വർണ്ണ മനോഹരമായ ഒരു ഗ്രാമ കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാവാം രുചികൾ തേടിയുള്ള യാത്ര. പൊന്മുടി ഡാമിനടുത്തുള്ള ഒരു പഴയ തൂക്കുപാലമാണിത്. ഈ പൊന്മുടി ഡാമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ തൂക്കുപാലം കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാട് പൊന്മുടി ഡാമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ അത്യപൂർവങ്ങളായ പല കാഴ്ചകളും കാണാൻ പറ്റും. വലിയ പാറയിൽ ഈ വെള്ളം തട്ടിയിട്ടുണ്ടായ വലിയ കുഴികളുണ്ട് ഇവിടെ. പിന്നെ പാറയുടെ ഷേപ്പൊക്കെ വളരെ മനോഹരമാണ്. പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പ്രകൃതിയാണ്. ഇതാ നിങ്ങൾക്ക് തന്നെ കണ്ണ് നേരിട്ട് ആസ്വദിക്കാം. നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടിയിലാണ്. നമ്മൾ നേരത്തെ കണ്ട ഡാമിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, ഒരു കൊച്ചു ഗ്രാമമാണ്. ഇവിടെ എനിക്കൊരു സുഹൃത്തുണ്ട്, ബിജു. ബിജു ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഞാൻ ഇത് പറയാൻ കാരണം, കപ്പ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞു വന്ന ഡിഷ്. അപ്പോൾ ഇത് പറയാൻ കാരണം, പല തട്ടുകടകളിൽ നിന്നും ഞാൻ ഈ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്, നമ്മൾ ഈ പ്രോഗ്രാം ഉള്ള സമയത്ത് ബിജു ചില സ്ഥലത്ത് തങ്ങേണ്ടി വരും. ആ സമയത്ത് ബിജു നല്ല സൂപ്പർ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബിജുവിൻ്റെ കപ്പ ബിരിയാണിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ബിജുവിന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് ബിജുവിൻ്റെ ആശാനുമാണ്. ഇനി ബിജുവിൻ്റെ വീട്ടിലേക്ക്. ഇതാണ് കണ്ടില്ലേ, ബിജുവിനിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ അയൽവാസികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗ്രാമത്തിൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് കവിവാക്യം. അപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞു. അപ്പോൾ അവർക്കൂടെ മനസ്സിലാവണ്ടേ, എന്തെങ്കിലും ഒരു ചെറിയ പൊടി നമ്പർ കാണി. കലേഷ് കാര്യമായിട്ട് വന്നതാണോ അതോ കപ്പ ബിരിയാണി കഴിക്കാൻ വന്നതാണോ? എന്തായാലും കപ്പ ബിരിയാണി കഴിച്ചിട്ട് കലേഷ് ഇവിടുന്ന് പോകും എന്നാ പിന്നെ തുടങ്ങട്ടെ. അടിപൊളി. എന്താണ് അപ്പൊ എന്തായാലും കപ്പ ബിരിയാണി കഴിക്കാം. ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്ന അടിമാലിയിലൊരു ഫേമസ് സാധനമാണ്. അടിമാലിയിൽ വന്ന കപ്പ ബിരിയാണി കഴിക്കാതെ പോരുതെന്നാണ് ഇപ്പോഴത്തെ ഒരു ചൊല്ല്, പുതു ചൊല്ല്. അപ്പോൾ കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് അടിമാലി സ്റ്റൈലാണോ? അത് അടിമാലി സ്റ്റൈൽ ആണല്ലേ. അടിമാലിയാണ് ഇതിൻ്റെ ഉത്ഭവം. ഞങ്ങൾ അടിമാലിയിൽ നിന്നാണ് ഇത് പഠിച്ചത്. ഞങ്ങൾ ആശാനും ഞാനൊക്കെ അവിടുന്ന് സ്ഥലം വിട്ട് നമ്മളിവിടെ സെറ്റിലായിക്കണം. അതെ, ശരി. അപ്പോൾ ഇത് വെച്ചാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവരൊക്കെ. ഈ ഷോയിൽ എന്തെങ്കിലും സഹായം കിട്ടാറുണ്ടോ ഈ കപ്പ ബിരിയാണി അറിയാവുന്നതുകൊണ്ട്? ഇപ്പോൾ സ്റ്റേജിൽ പരിപാടി ചെയ്യുമ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് വിളിച്ചു പറയും ഒരു കപ്പ ബിരിയാണി എന്ന്. ശരി, അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. മിമിക്രി ലീഗിൽ ജീവിക്കാലോ, ആ ഒരു സെറ്റപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേരുവകൾ? ഇത് ചേരുവകൾ എന്ന് വെച്ചാൽ ബീഫാണ്. നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചേക്കാണ് അല്ലേ? പീസായിട്ട്, വളരെ ചെറിയ പീസായിട്ട്.
വളരെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ച ബീഫാണ്. കപ്പയും ചെറുതായിട്ട് കൊത്തി മുറുക്കി കഴിക്കും. പിന്നെ ഇത് ഇത് കപ്പയ്ക്കുള്ള കപ്പയ്ക്കുള്ള ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തേക്കുന്നത്? പച്ചമുളക്, തേങ്ങ, മഞ്ഞൾ, ഉള്ളി, കരിയാപ്പില, ഇത്ര സാധനങ്ങളാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത്. അപ്പൊ തേങ്ങ, പച്ചമുളക്, മഞ്ഞള്, കറിവേപ്പില, ഉള്ളി, 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 ചെറിയ ഉള്ളി അല്ലേ, ചെറിയ ഉള്ളി ടേസ്റ്റ്. ഇത് ഇപ്പൊ ആദ്യം ബീഫ് വയ്ക്കാം. ബീഫ് കറി എന്ന് പറയുന്നത് നാടൻ കറി സ്റ്റൈലിൽ വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നാടൻ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ ബീഫ് കറി വെക്കാം. നാടൻ ബീഫ് കറി വെച്ചിട്ടാണല്ലോ കപ്പയും കൂടി മിക്സ് ചെയ്ത് കപ്പ് കറി ഉണ്ടാക്കണം. പിന്നെ ഈ മുട്ട അതിനുവേണ്ടി ടേസ്റ്റ് ഉണ്ടാക്കാനും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നെങ്കിൽ ഒരു പുതിയ ഡിഷ് കപ്പ ബിരിയാണി. അപ്പോ ഈ കപ്പയൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് കഴിക്കാനും ഒരു താല്പര്യം കൂടും. കപ്പ കപ്പയും ബീഫും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു കപ്പ ബിരിയാണിയാണ് അടിമാലി സ്പെഷ്യൽ കപ്പ ബിരിയാണി. അപ്പൊ ഇതിനുവേണ്ടി വാങ്ങേണ്ട സാധനങ്ങള് ബീഫ് 1 കിലോ, പിന്നെ കപ്പ 2 കിലോ, രണ്ടക്കൊന്ന് അനുപാതത്തിലാണ്. 2:1 ആണ്. കടയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 3 കിലോ കപ്പയ്ക്ക് 1 കിലോ ബീഫാണ് കണക്ക്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാണ്. ഇനി ചില സാധനങ്ങൾ വറുത്തെടുക്കണം, ബീഫ് കറി വയ്ക്കണം, കപ്പ പുഴുങ്ങണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുമ്പോഴാണ് കപ്പ ബിരിയാണി ആവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ബീഫാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ചേരുവകളും പൊടികൾ ഐറ്റംസ് ഒക്കെ വറുത്തെടുക്കും. ആ ശരി, വറുത്തിട്ട് വെക്കാം. വറുത്താലേ ടേസ്റ്റ് ആണ്. പച്ചത് വെക്കും പൊടിയിട്ടല്ലേ, സാധാരണ ഹോട്ടലിലാണ് ചെയ്യാറില്ലല്ലോ. ഇത് നമ്മളുടെ പഠിച്ചത് ആശാൻ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോ വറുത്താലാണ് ടേസ്റ്റ്. അപ്പൊ ഇത് ബീഫ് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ മസാല എല്ലാം കൂടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി വറുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അതാണ് ടേസ്റ്റ് എന്നാണ് ബിജു പറയുന്നത്. ആശാന് സമ്മതിക്കുന്നു. വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെയാണല്ലേ, ഇതാണ് ഹൈറേഞ്ചിലെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. വെളിച്ചെണ്ണയൊക്കെ നെയ് പോലെ ആയിരിക്കുന്നത് കണ്ടോ, തണുപ്പ് കൂടുതലായതാണ്. കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഇടുവട്ടോ. ശംസുണ്ടി ചോദിക്കാൻ അവസരം നാട്ടെ. ഇപ്പൊ നമ്മള് 1 കിലോ ബീഫാണ്. 3 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടു. 3 സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ടു. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും 3 സ്പൂൺ പിടിച്ചിളക്കി മുളക് പൊടി 1, 2 കണ്ടാ ശരിക്ക് ഇളക്കി. അപ്പൊ 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇനി ഉള്ളി 200 ഗ്രാം ഉള്ളി അല്ലേ. 200 ഗ്രാം ഉള്ളി സവോളാണ് ഹോട്ടലിലൊക്കെ ചേർക്കണം. നമ്മൾ ചേർക്കുന്നത് ഉള്ളി ചേർക്കണം. ടേസ്റ്റ് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി ടേസ്റ്റ്. അത് ചിക്കനാണെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കണം. ചെറിയ ഉള്ളി ചേർത്താൽ മതി. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചെറിയ സ്പൂൺ ഇളക്കി. അത് മൂത്തില്ലേ ഉള്ളി, ശരിക്കും മൂത്തില്ലേ. മൂത്ത് നമ്മൾ ബീഫിലേക്ക് മറക്കുക. ബീഫ് എടുത്ത് ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. അത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അടിച്ചിങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ചേർത്തത് ആദ്യം വെളിച്ചെണ്ണ, പിന്നെ 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളിയും. ഉള്ളി 200 ഗ്രാം, 1 കിലോയ്ക്ക് 200 ഗ്രാം ഉള്ളി. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടു. ഇനി നമ്മൾ ഇതിന്റെ ബാക്കി ചേരുവകൾ ചേർക്കണം. കറിവേപ്പില, നല്ല കറിവേപ്പില, നല്ല ഞങ്ങളുടെ നാട്ടിലെ കറിവേപ്പില, നല്ല കറിവേപ്പില. ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഉപ്പിട്ടു, ഉപ്പിട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. ഇനി ബാക്കിയുള്ളത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് ഒരു എത്ര എണ്ണം എടുക്കും? ഒരു 6-7 എണ്ണം ഉണ്ടോ? ഒരു 7-8 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 ചുള വെളുത്തുള്ളി. വെളുത്തുള്ളി, വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണം. കൂടുതൽ വേണം, നേർച്ചയ്ക്ക് കൂടുതൽ വേണം. അത് മിക്സ് ചെയ്യാൻ ഞാൻ ഇടുക. കഴിക്കുന്നത് എല്ലാം ഇട്ടു. എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കണം ഈ മസാലയൊക്കെ. അതിൽ മസാല ഇളക്കിയാലേ പിടിക്കുള്ളൂ. കഴിക്കാൻ പറയാൻ പറ്റും ആവശ്യത്തിന്. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ. ഇത് മതിയാവും. പിന്നെ മറ്റാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒഴിക്കാമല്ലോ.
ബീഫ് കറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുമുണ്ട്. അവസാനം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം പാകത്തിന്, അത് അവരുടെ ഒരു കണക്കാണ്, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു ഉദ്ദേശം ഇങ്ങനെ വെള്ളം ഒഴിക്കും, ഇനി വറ്റുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും ഇത് വെന്ത് വരണം. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വേവാനായിട്ട് ബീഫ് വേവാനായിട്ട്. ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് പാരലായിട്ട് കപ്പയും കൂടെ വേവിക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം റെഡി ആയി കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി കപ്പ വയ്ക്കാം അല്ലേ? ഇനി നമ്മൾ കപ്പ വയ്ക്കാനുള്ള റെഡിയാണ്. ഈ കൽച്ചറാണ് വെക്കണത്, ചെറിയ കപ്പ കഴുകി വാരി വെച്ചിരിക്കുന്ന കപ്പയാണ്. ശരി, കഴുകി വൃത്തിയാക്കി വെച്ചേക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുക. ഇതിപ്പോൾ 2 കിലോ കപ്പ. 2 കിലോ കപ്പ നല്ല നല്ല കപ്പയാണ്. അതിനാ സൂപ്പറല്ലേ. ഇത് കപ്പ വേവാനുള്ള വെള്ളം ഒഴിച്ചേക്കാണ് ഇതിനകത്ത്. ഇനി നമ്മൾ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കും. ഒരു സ്പൂൺ തികച്ച വേണ്ട. നമുക്ക് ഇവിടെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളാണ്. മനക്കണക്കാണ്, പിന്നെ മനക്കണക്ക് ടേസ്റ്റ്. ഇനി പോരെ ഞങ്ങൾ ചേർക്കല്ലേ. കുരുമുളക് പൊടി, ഉപ്പ്, ഉപ്പ് ആവശ്യം കിടും. ഇപ്പൊ ഇത് മതി മതി. അപ്പൊ ഇനിയിപ്പൊ ഇത് റെഡി ആക്കോളും. ഈ ബീഫ് അങ്ങ് വെന്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കപ്പുരാൻ അടിച്ചിട്ടാകും. ശരി, നമ്മുടെ ബീഫും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു, കപ്പയും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇതും വേവണം, ഇതും വേവണം. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇത് വേവുന്നവരെ നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. ആ സമയം ബിജുവിൻ്റെ ഒരു നാടൻ പാട്ട് വെച്ച് കീറിയാലോ. പിന്നെ പാടാൻ പറ്റില്ലേ, സമയമുണ്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ ഓഡിയൻസ് ഉണ്ടാ, നമുക്കിവിടെ ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ഒരു പാട്ട് ഒന്നുണ്ട് കേൾക്കണം മോളെ. തലക്കുടി ആറും കരയിൽ ഓല മേഞ്ഞ വള്ളിക്കുടിയിൽ സ്നേഹം വാരി തന്നൊരു വച്ചൻ ഏരടികൾ നമ്മുടെ പാടിടുന്നു പൊന്നച്ചൻ. ഏരടികൾ നമ്മുടെ പാടിടുന്നു പൊന്നച്ചൻ. പൊട്ടിയ വയർ വലിച്ചു കെട്ടി ഒറ്റക്കാലിൽ ചക്രം ചവിട്ടി പാടത്തേക്ക് വെള്ളം തേറി നട്ടഞ്ഞാറു പൊന്നാക്കുന്നു. ഒട്ടിയ വയർ വലിച്ചു കെട്ടി ഒറ്റക്കാലിൽ ചക്രം ചവിട്ടി പാടത്തേക്ക് വെള്ളം തേറി നട്ടഞ്ഞാറു പൊന്നാക്കുന്നു. രാവേറയായിക്കൊടിലകത്ത് മുഴങ്ങിടുന്നു നാടൻ പാട്ടുകൾ. രാവേറയായിക്കൊടിലകത്ത് മുഴങ്ങിടുന്നു നാടൻ പാട്ടുകൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ മനോഹരമായിരിക്കണം ഈ കപ്പ ബിരിയാണി. തീർച്ചയായിട്ടും അടിപൊളി. അവിടെ വെന്തോന്ന് നോക്കിയാലോ. കലേശ കപ്പ വന്നു റെഡി. റെഡി, അതെങ്ങനെ അറിയാം? എല്ലാം കഴിച്ചു നോക്കിയോ? തൊട്ടു നോക്ക്. എന്തല്ലേ ആ ഈ വെള്ളവും വെള്ളം വെറ്റി കളയാം. ഓക്കെ റെഡി. അപ്പൊ നമ്മുടെ കപ്പ റെഡിയാണ്. ഇതും ബീഫ് ഏകദേശം ആയി കഴിഞ്ഞു. അപ്പൊ ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാണ്. ഇത് നമ്മള് കപ്പുരാന്റെ മേളിൽ ഇടാനുള്ള ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനമാണ് ക്യാരറ്റ്. അതെ അതെ, ഒന്ന് അരിഞ്ഞ നോക്കട്ടെ ക്യാരറ്റ്. ഇങ്ങനെ അടക്കി വെക്കുക, എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് നമ്മളാണല്ലേ, നമ്മൾ ആശാനല്ലേ കാണാം. ശരി, ആശാന്റെ സ്റ്റൈലാണ്. ശരി, പിന്നെ സവാള, സവാള, സവാള ഇതുപോലെ തന്നെ നൈസായിട്ട് പൊടി പൊടിയുണ്ട്. ആര് കണ്ടാലും ഞെട്ടണം. സവാള ഇങ്ങനെ പൊട്ടി പൊടിയായിട്ട് ആര് കണ്ടാലും ഞെട്ടണം ആ ടൈപ്പിലായിരുന്നു. അതെ, നമ്മളെ ഇത് ഇത് ഡെക്കറേഷനുള്ള സാധനങ്ങളല്ലേ. പൊതുവെ ഈ ഞങ്ങൾ ഇടുക്കിയിലുള്ളക്കാരുണ്ടല്ലോ, ഭയങ്കര നാടന്മാർ. സർവസുഗന്ധി, സർവസുഗന്ധി എന്ന് പറയും. ഇത് നമ്മള് ഇത് സർവസുഗന്ധി ഇലയാണ്. നല്ല മണമാണ്, വെറുതെ മണപ്പിച്ചാൽ തന്നെ നല്ല മണമാണ്. മണല്ലേ, ഒന്ന് ഒടിച്ച് മണപ്പിക്കണേ കുറച്ചുകൂടെ. അതും ഇത് അരിഞ്ഞിടും അല്ലേ. നിങ്ങളുടെ നാട്ടിലൊന്നും കിട്ടില്ല. ശരി, ഇത് അരിഞ്ഞിട്ട് ഇങ്ങനെ മേളിലിടും. ബീഫ് വെന്തു, വെന്ത് കഴിഞ്ഞു, വെന്ത് കഴിഞ്ഞു. ഇനി ഇനി എന്തെങ്കിലും ചേർക്കാനുണ്ടോ? പിന്നെ ചേർക്കാൻ മസാലപ്പൊടി നമ്മൾ ചേർത്തില്ല. ഇത് ഗരം മസാല നമ്മൾ വീട്ടിൽ ചെയ്ത് കുടിക്കണം. ഇവിടെ വാങ്ങിച്ച് നമ്മൾ മസാല കൂട്ടുകൾ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ഗ്രാമ്പ്, കറുകപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം ഇതൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങ് വറുത്തിട്ട് മിക്സിൽ നൈസായിട്ട് തന്നെ പൊടിക്കും. സാധനം ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും. അപ്പോൾ അവസാനമാണ്, അവസാനം ഇടാൻ പോകാം. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനമാണ് ഈ ഗരം മസാല ഇടുന്നത്.
അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സാധനം പറന്നു പോകും. ഒരു അര സ്പൂൺ മതി, ഒരു കിലോ ഇല്ല, അത് മതി ധാരാളം. ശരിയാണ്, ഇപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള മണം വരാൻ തുടങ്ങുന്നത്. കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് ഫ്രഷായിട്ട് തന്നെ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും, അപ്പോൾ ഇപ്പോൾ പലരും പല സമയത്താണ് കഴിക്കുന്നതെങ്കിൽ ഓരോരുത്തർക്കുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കപ്പയും കുറച്ച് ബീഫും ഇങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് അടിക്കുന്ന രീതിയാണ്. പിടിച്ച് ആദ്യം കലേഷനുള്ള കപ്പ ബിരിയാണി, കപ്പ ബിരിയാണി അടിക്കാൻ പോകണം. വെളിച്ചെണ്ണ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കാം, അത് മതി. ഒരു കപ്പ ബിരിയാണിക്ക് ധാരാളം. അപ്പോൾ ഒരു കപ്പ ബിരിയാണിക്ക്, ഒരാൾക്ക് കഴിക്കാനുള്ള കപ്പ ബിരിയാണിക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ കപ്പയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമുളക്, തേങ്ങ. തേങ്ങ ഇതിപ്പോൾ കലേഷനുള്ള തേങ്ങ ഞാൻ എടുക്കുക. ഓക്കെ, അത് മതി. ഒരു കപ്പ് ബിരിയാണി ഇടുക, ഇളക്കുക. ആശാ വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഞാൻ പഠിച്ചപ്പോ ഞാനാ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണി. ശരി, ആശാന് വയസ് സമ്പ്രദായകായല്ലേ. ഇനി ശിക്ഷ വേണ്ടേ? പിന്നെ വേണ്ടേ. ഇത് ഒരു കപ്പ ബിരിയാണിക്കുള്ള കപ്പ. ഇതിങ്ങനെ കപ്പ നമ്മൾ നല്ല കപ്പയോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉടക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മളിങ്ങനെ ഉടച്ചു കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു, അപ്പം നമ്മൾ ആദ്യം അരച്ചു വെച്ച തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അരച്ച് വെച്ച ഇത് എണ്ണയിലേക്കിട്ടു. എണ്ണ ചൂടായി വന്നപ്പോഴേ അത് അതിലേക്കിട്ടു. അതിനുശേഷം കപ്പയിട്ട് അതൊന്ന് ഉടച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ബീഫ് ഇടുകയാണ് അല്ലേ? അല്ല, ബീഫ് കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ബീഫ് സാധാരണ ഹോട്ടലിൽ ചെയ്യുന്നല്ലേ, ഇവിടെ ചെയ്യുമ്പോൾ ആവശ്യത്തിന്. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോണ്ടല്ലോ മുട്ട, മുട്ട കോഴിമുട്ട മുട്ട കഴിക്കുന്നവർക്കാണെങ്കിൽ വിഷയമില്ല, മുട്ട ഇട്ടിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ മുട്ട ഉപയോഗിക്കില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കില്ല, ചോദിച്ചാൽ പോലും. അപ്പോൾ നമ്മൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം കുരുമുളക് കൂടി, കുരുമുളക് കൂടിയാണ് മെയിനായിട്ടുള്ള സംഭവം കേട്ടോ. ആ ശരി, അത് അവസാനമാണ് ചേർക്കുന്നത്. ആ അവസാനം, ഇതിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുരുമുളക് കൂടി. ഇത് കണ്ടപ്പോൾ തന്നെ കൊതിയാവാൻ തുടങ്ങി. ഇനിയുണ്ട് ചേരുവകൾ ചേരാതോ? ഇനി ശരി, കറിവേപ്പില കറിവേപ്പിലിട്ടു. ഇനി അല്പൂടെ ചാറുപണി ഒഴിക്കാം, വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കോഴിമുട്ട കഴിക്കലോ? കുഴപ്പമില്ല, ആ കഴിക്കും കഴിക്കും. അപ്പോൾ ഒരു കോഴിമുട്ട നമ്മൾ എടുക്കുക, ഇതിങ്ങനെ രണ്ടാക്കുക, നാലാക്കുക, ഇടുക. മുട്ട ഇട്ടു നമ്മൾ കേട്ടോ, കപ്പൂരാണെങ്കിലും മുട്ട ഇട്ടു. ഓക്കെ, ഇനി മിക്സ് ആക്കിയു. അത് ഉടഞ്ഞാലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, ഉടഞ്ഞാലും ടേസ്റ്റാ. വേണമെങ്കിൽ അല്പം കൂടി പച്ച വെളിച്ചെണ്ണ, അതൊരു ടേസ്റ്റിൻ്റെ ഒരു രണ്ട് തുള്ളി. അപ്പോൾ ഈ ബീഫും ഇട്ടതിന് ശേഷം നമ്മൾ കറിവേപ്പില ചേർത്തു, പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, മുട്ട നാലായിട്ട് മുറിച്ചില്ല, പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് ഇട്ടു മെയിൻ സാധനം. ടേസ്റ്റ് ഓക്കെ ആയിരിക്കും. ഇനി ഉപ്പ് പാകാളം നോക്കാം, അത് നമ്മുടെ ആശാനെ കൊണ്ട് നോക്കാം. ഓക്കെ, അല്ലല്ലേ, ശരി ആശാന നോക്കി. കപ്പ ബിരിയാണി റെഡിയാണ്. ആശാൻ ഉപ്പ് കറക്റ്റ് ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ സഹിച്ച് നിൽക്കുകയാണ്, കാരണം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. കാരണം കപ്പ ഇട്ടു, നമ്മൾ ബീഫ് ഇട്ടു, എന്നിട്ട് ആ മിക്സ് ചെയ്ത് വരുന്ന ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു മണം വരും, വല്ലാത്തൊരു മണം. ആ മണം കേട്ട് കഴിയുമ്പോഴത്തേക്കും കൊതിപ്പിക്കല്ലേ. അയ്യോ, ഇനി നമ്മൾ കലേഷന് കപ്പ ബിരിയാണി കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് എടുക്കുന്ന സംഭവം. ഓക്കെ, ഇത് പിടിച്ച്. അപ്പൊ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ പാത്രമൊക്കെ വാങ്ങി വെച്ചേക്കും. ഇത് കപ്പ ബിരിയാണി ചെയ്യുന്ന ഇതുപോലെ കനമുള്ള ഇന്റാലിയത്തിന്റെ ചട്ടി വേണം. സവോള, സർവസുഗന്ധി, നല്ല ടേസ്റ്റി സാധനം. ഇത് എനിക്കെന്നല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും പിടിവിട്ടു പോകും. അപ്പം ഇന്ന് തന്നെ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുക, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടാൽ തന്നെ ഇതിന് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്.
അടിപൊളി. ഉറപ്പാണോ? ഗ്യാരണ്ടി അല്ലേ? ഇപ്പൊ കഴിച്ചു നോക്കിട്ട് പറ. പോരാ പോരെ, എന്താ ഇത്ര അളവ് പോരാ, ബാക്കി ഇതുവരെ ആരും. സൂപ്പർ കപ്പ ബിരിയാണി. എന്ത് കുറച്ചുകൂടെ കഴിച്ചിട്ട് പറയാം ഞാൻ. വെടിക്കെട്ട് കിടില. ഇതിൻ്റെ കൂടെ നാക്കൂടെ അങ്ങ് ഇറങ്ങി പോകുന്നൊരു ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഞാനും ആ ശനം കഴിക്കാം. ഒരു കാര്യം ചെയ്യും, ഇനിയുള്ള സാധനങ്ങൾ, ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് എല്ലാവർക്കും അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്ക്. ഇതെനിക്ക് മാത്രം, ഇതൊന്നും ആരും ചോദിക്കരുത്. പ്രിയമുള്ളവരെ, ഇതൊന്നും ആരും ചോദിക്കരുത്. അപ്പോൾ എന്തായാലും സന്തോഷമായി. ബിജുവിൻ്റെ പാട്ടും കേട്ടു, നല്ല ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയും തിന്നു. എനിക്കിപ്പോൾ ഒരു ആലോചന, ആശാന്റെ ശിഷ്യത്വം ഞാനും കൂടി അങ്ങ് സ്വീകരിച്ചാലോ എന്നൊരു ആലോചന വരുന്നുണ്ട്. ആശാൻ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണോ? സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു അല്ലേ? എല്ലാവർക്കും തികഞ്ഞില്ലല്ലേ? അപ്പൊ ആർക്കും തികഞ്ഞിട്ടില്ല. നമ്മൾ ഇത്രയും ആൾക്കാരുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു 10 കിലോയുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കായിരുന്നു അല്ലേ? എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു 10 കിലോ ആക്കിക്കളയാം. കാരണം നമ്മുടെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തു. ഇപ്പൊ എന്തായാലും മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എനിക്ക് മിമിക്രിയിൽ മാത്രമല്ല, കപ്പ ബിരിയാണിയിലും ഭയങ്കരമായിട്ട് ആരാധകരുണ്ട്. സംഭവം അപ്പൊ ഇത് വെച്ചിട്ട് ഇനിയും ഇവിടെ എല്ലാം വിദേശത്ത് വരെ പോയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അത് ശരി. അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ. ഓക്കെ, വിദേശത്ത് പോയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണാനും ഈ കപ്പ ബിരിയാണി കഴിക്കാനും ഈ ഞങ്ങളുടെ ഈ നാട്ടിലേക്ക്. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. പോയിട്ട് വരാട്ടോ.